കോവിഡ് നയൻറ്റീൻ്റെ ഈ സുനാമിയിൽ ശരിക്കും അതിൻ്റെ രണ്ടാമത്തെ വേവ് എന്ന് വിളിച്ചാൽ പോരാ, ഒരു സുനാമി എന്ന് തന്നെ വിളിക്കണം. അപ്പോൾ ഇത്ര വേഗത്തിൽ കോവിഡ് നയൻറ്റീൻ പകരുമ്പോൾ നമ്മൾ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുള്ളത് അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റെസ്ട്രിക്ഷനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന നൈറ്റ് കർഫ്യൂ എന്നുള്ളത്. അപ്പോൾ ആളുകളെല്ലാവരും ചോദിക്കുന്ന, പലപ്പോഴും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നൈറ്റ് കർഫ്യൂ? കോവിഡ് എന്താ 9 മണിക്ക് ശേഷം ഉറങ്ങുന്ന, അല്ലെ 9 മണി വരെ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെ 9 മണിക്ക് ശേഷം ഇറങ്ങി ആളുകൾ പിടിക്കാൻ നിൽക്കുന്ന ഭീകരജീവിയാണോ കോവിഡ് എന്നുള്ളത്? നമ്മൾ നൈറ്റ് കർഫ്യൂവിനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ലോകത്തൊട്ടാകെ പല രാജ്യങ്ങളിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് നൈറ്റ് കർഫ്യൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ കോവിഡ് നിയന്ത്രിക്കാനാണെങ്കിൽ ഡെയിലല്ലേ കർഫ്യൂ വേണ്ടത്? ഡെയിലല്ലേ ആളുകൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്? എന്തിനാണ് പിന്നെ നൈറ്റിൽ കർഫ്യൂ ഉണ്ടാക്കുന്നത്? ഈ ഡെയിൽ ഉണ്ടാക്കുന്ന കർഫ്യൂ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ലോക്ക്ഡൗൺ എന്നൊക്കെ വിളിക്കാൻ പറ്റാവുന്നത്. ഇപ്പം ഡൽഹിയിലേക്കാണെങ്കിൽ ഇപ്പോൾ ആദ്യം നൈറ്റ് കർഫ്യൂ കുറച്ച് ചെയ്തു, പിന്നെ ഇപ്പം ഡേയും നൈറ്റും കർഫ്യൂ ആണ്. അപ്പോൾ അത് തരുന്ന ഇംപ്ലിക്കേഷൻ എന്താണ് നൈറ്റ് കർഫ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. പ്രാഥമികമായിട്ട് നൈറ്റ് കർഫ്യൂ ചെയ്യുന്നത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംതിങ് ഈസ് സീരിയസ്ലി, ഒരു നമുക്ക് ചുറ്റും ഒരു ഗുരുതരമായൊരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യം നൽകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 9 മണിക്ക് ശേഷം നമ്മുടെ വീടുകളിലേക്ക് ഒതുങ്ങുന്ന സമയം നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ചുറ്റും ഗൗരവമായിട്ടൊരു കാര്യം നടക്കുന്നുണ്ട്. ആ അതിൻ്റെ മെസ്സേജ് നമ്മൾ ക്യാരി ചെയ്യുന്ന ഡെയിലേക്ക് കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് കർഫ്യൂ ചെയ്യുന്ന സമയം നമ്മൾ മനസ്സിലാക്കുക, ഈ റെസ്ട്രിക്ഷൻസ്, അതായത് ആളുകൾക്ക് ബുദ്ധിമുട്ട് കുറവുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ്, ആ റെസ്ട്രിക്ഷൻസ് നടപ്പിലാക്കാൻ, അതുകൊണ്ട് കേസുകൾ കുറഞ്ഞില്ലെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയും അതിൻ്റെ സന്ദേശം നമ്മൾ ഡെയിലി അടക്കം ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇത് ലോക്ക്ഡൗണിലേക്ക് പോകേണ്ട സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് നൈറ്റ് കർഫ്യൂ നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പാലിക്കേണ്ട കാര്യങ്ങളുടെ കൂടിയുടെ ഒരു ഉണർത്താണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൈകൾ ശുചീകരിക്കുകയും ക്രൗഡിങ് ഒഴിവാക്കുകയും ക്ലോസ് കോൺടാക്ട്സ് ഒഴിവാക്കുകയും കൺഫൈൻഡ് സ്പേസുകൾ ഒഴിവാക്കുകയും, അതായത് അടച്ചിട്ട മുറികൾ ഒഴിവാക്കിയൊക്കെ ചെയ്യേണ്ടതിൻ്റെ മെസ്സേജ് കൊടുക്കുക എന്നുള്ള വളരെ ഗൗരവകര വിഷയം നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ട് എന്നുള്ള വളരെ ബോധപൂർവമായിട്ട് മെസ്സേജ് കൊടുക്കുക നൈറ്റ് കർഫ്യൂ എന്ന ആദ്യത്തെ റോള്. രണ്ടാമത്തെ, എന്തുകൊണ്ടാണ് നൈറ്റ് എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ഇന്ന് നൈറ്റ് കർഫ്യൂവിൻ്റെ ഓർഡറിൽ തന്നെ പറയുന്നത് വെച്ചാൽ നോൺ എസെൻഷ്യൽ ആക്ടിവിറ്റീസാണ് നിർത്തുന്നത്. എന്താണ്, നമ്മളിപ്പോൾ മെഡിക്കൽ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യമായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ, വേറെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ട് ആയി കഴിഞ്ഞാൽ അതിനെ ഒന്നും ബാധിക്കുകയല്ല ചെയ്യുന്നത്. എന്നാൽ നോൺ എസെൻഷ്യലായ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നോൺ എസെൻഷ്യൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റാവുന്നത്? കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക ആളുകൾക്ക് വൈകിട്ടായിരിക്കും. കാരണം ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി ഉണ്ടാകുന്ന ഡെയിലി ബേസിൽ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ മിക്കവാറും രാവിലെ വർക്ക് ചെയ്യുന്നത്, വൈകിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അവരെല്ലാം ഈ നൈറ്റ് കർഫ്യൂവിൻ്റെ പർവ്യൂ ഒന്നും ഒഴിവാണ്, അവർക്ക് അതിന് ജോലി ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നൽകുന്ന അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സന്ദേശം എടുക്കുക എന്നുള്ളതാണ്. നൈറ്റ് കർഫ്യൂ തരുന്ന ഒരു സന്ദേശം പ്രധാനമായിട്ട് എടുക്കുക, അത് ഡെയിലി കൂടി ഒബ്സർവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുടെ ഉണർത്താണെന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ ഈ നൈറ്റ് കർഫ്യൂവിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുകയും അതോടൊപ്പം ഡെയിലും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ജീവിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇനി വരാൻ പോകുന്ന ലോക്ക്ഡൗൺ ആണ് എന്നുള്ളൊരു സന്ദേശമാണ് പ്രാഥമികമായിട്ടും നൈറ്റ് കർഫ്യൂ നൽകുന്നുള്ളതെന്ന് ഓർക്കുക. അതുപോലെ തന്നെയാണ് ഈ ആളുകളുടെ എണ്ണം പല പരിപാടികൾക്കും പരിമിതപ്പെടുത്തുമ്പോൾ ആ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ 75 പേരാണ് ഇപ്പം അകത്തൊരു ക്ലോസ് ടു സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് അനുവദിക്കുക എന്നുള്ളതും, ഇപ്പം പുറത്ത് പോകുന്ന സമയത്ത് 150 പേരാണുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യമാണ്, 76-ാമത്തെ പേര് കോവിഡ് വരുമോ, 151-ാമത്തെ ആൾ കോവിഡ് വരുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് ഈ ലൈൻ വരയ്ക്കുന്നത്, 75 എന്നുള്ള ലൈൻ വരയ്ക്കുന്നത്? 75 ശേഷം നിയമപരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതേസമയം നമ്മൾ വരക്കേണ്ട ലൈൻ നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിൽ പറയുന്ന വെച്ചാൽ പരമാവധി ആളുകൾ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പരിപാടിയോ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, അതാണ് ഫസ്റ്റ്. രണ്ടാമത്തത്, അത് നടത്തണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായി നടത്താൻ പറ്റുമെന്നുള്ള കാര്യം ആലോചിക്കുക, ഇനി അത് നടത്താൻ പറ്റില്ല. ഇനി ഒരാളെ വെച്ച് നടത്താൻ പറ്റുമെങ്കിൽ അത് ആലോചിക്കുക, അത് പറ്റില്ലെങ്കിൽ രണ്ടാളെ വെച്ച് നടത്താൻ പറ്റുക. ഓരോ കൂടുന്ന ആളുകളും റിസ്ക് വർദ്ധിപ്പിക്കുന്നു, ആലോചിക്കുക. ഇനി അത് നമ്മളുടെ മോറലും എത്തിക്കലുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ പരമാവധി ആളുകളെ കുറക്കാന്ന്. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി പാലിക്കാത്തവരുണ്ടാവും. അവർക്ക് വരച്ചിരിക്കുന്ന ഒരു ലൈനാണ് ഈ നമ്പറുകൾ എന്നുള്ളത്. അതായത് 75 പേരിലേക്കാകുമ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എവിടെയെങ്കിലും വേണ്ടേ? അല്ലാതെ നമുക്ക് പറഞ്ഞാൽ മിനിമം ഒരാൾ വെച്ച് നടത്താൻ പറ്റാവും, നടത്തണം. പക്ഷേ ലൈൻ എവിടെ വരക്കും? ലൈൻ നിയമപരമായി വരച്ചിരിക്കുന്ന ലൈൻ 75 ആണെങ്കിൽ നമ്മൾ സ്വയം വരക്കേണ്ട ലൈൻ ഏറ്റവും താഴെയാണ്. പറ്റുമെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് നടത്താതിരിക്കുക. ഇനി നടത്തണമെങ്കിൽ ഓൺലൈനായിട്ട് നടത്താൻ പറ്റുക നോക്കുക. അത് പറ്റില്ലെങ്കിൽ നമുക്ക് ഒരാൾ വെച്ച് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ രണ്ടാൾ വെച്ച് നോക്കുക. ഓരോ എണ്ണം കൂടുമ്പോഴും റിസ്ക് കൂടുതലാണ് പറയുക. പക്ഷേ ഒരു ലൈൻ കഴിഞ്ഞാൽ പിന്നെ നിയമപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ 75 പേരാണ് അനുഭവിച്ചുകൊണ്ട് 75 പേര് പ്രശ്നമില്ല എന്നുള്ള ചിന്ത ഉണ്ടാവരുത്. 75 പേരല്ല, രണ്ടാളും പ്രശ്നമാണ്. പക്ഷെ നിയമപരമായിട്ട് നിങ്ങൾക്ക് പ്രശ്നം വരുന്ന എവിടെ എന്നുള്ള ലൈൻ മാത്രം നമ്മുടെ ലൈൻ വരക്കേണ്ടത് നമ്മളാണ് എന്നുള്ള, അത് എല്ലാ റെസ്ട്രിക്ഷൻസിനും ബാധകമാണെന്ന് ഓർക്കുക.